അപ്പൊ ഇങ്ങനെ ഉരച്ചെടുത്തതാണ് ഇത്. എന്റെ ഇലയൊക്കെ ഇപ്പൊ വന്നത് ഉണ്ടാകും, ഇലയൊക്കെ വന്നു തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെപ്പോഴും പച്ചക്കറിയുടെ വീഡിയോസാണ് ചെയ്യാറുള്ളത്. ഇന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഒരു താമര വളർത്തണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളായിട്ടുള്ള കുഞ്ഞിക്കാലം മുതലുള്ളൊരു ആഗ്രഹമാണ് താമര. നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് നിൽക്കുന്നത് ആമ്പൽ. പക്ഷേ അന്ന് നമ്മുടെ കിഴക്ക് വശത്തുള്ള പാടത്തൊക്കെ പോയി അത് പറിച്ചുകൊണ്ട് വരും. അത് ചിലപ്പോൾ ഒന്ന് കിളുക്കും, അല്ലെങ്കിൽ കിളുക്കത്തില്ല. നമുക്കറിയില്ല എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്തായാലും കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു താമര വളർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാനതിന് ഒരു ട്യൂബറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ന് താമര വെച്ച് പിടിപ്പിക്കുന്നത്, അതായത് ട്യൂബർ വെച്ചിട്ടും കുരു വെച്ചിട്ടും എങ്ങനെയാണ് താമര വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയത് ഇതാണ് നമ്മുടെ ട്യൂബർ എന്ന് പറയുന്നത്. നല്ലൊരു ട്യൂബറാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഇത് രണ്ട് ദിവസമായി ഞാനത് വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ വന്നത് കണ്ടോ. ഇലയൊക്കെ വന്നു തുടങ്ങി. നല്ലൊരു ട്യൂബറാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അത് ഇവിടെയും പതുക്കെ ഓരോ ഇല വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇതാണ് ട്യൂബർ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ താമരയുടെ കുരു എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ രണ്ട് സാധനം, ഇത് രണ്ടും നമ്മൾ ഇന്നൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ട്യൂബർ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ കുരുവും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ കുരുവാണെങ്കിൽ, പക്ഷേ ഞാൻ ആദ്യം കുരുവാണ് ഓർഡർ ചെയ്തത്, കുരുവാണ് കിളിപ്പിച്ചത്. പക്ഷേ അന്നേരമാണ് ഞാൻ അറിയുന്നത് ഈ കുരു കിളുത്ത് വരാനായിട്ട് രണ്ട് വർഷത്തോളം, അതായത് പൂത്ത് വരാനായിട്ട് കുറേ കാല താമസം എടുക്കുമെന്ന് പറയുന്നു. ട്യൂബറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ പെരയുടെ ആ ഒരു പാലുകാച്ചൻ്റെ സമയത്ത് ഒരു താമരയൊക്കെ കിളുത്ത് നിൽക്കുന്നത് നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനാണെങ്കിൽ, കുരുവിനാണെങ്കിൽ ഒത്തിരി സമയമെടുക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞാൻ രണ്ടും ഒന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുഴിച്ചിടാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുരു എങ്ങനെയാണ് കിളിപ്പിച്ച് എടുക്കുന്നതെന്ന് നോക്കാം. ഈ കുരുവിൽ രണ്ട് ഭാഗമാണുള്ളത്, ഒന്ന് ഈ കൂർത്തിരിക്കുന്ന ഭാഗവും ഒന്ന് മറുഭാഗവും. അപ്പോൾ ഈ കൂർത്തിരിക്കുന്ന ഭാഗം നമ്മൾ എടുക്കരുത്. ഈ മറുഭാഗം ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ സാൻഡ് പേപ്പറിലൊന്നിട്ട് ഉരസിയെടുക്കണം. ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ എടുക്കുക. സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അങ്ങനെ ഇങ്ങനെ ഉരച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടത് ഉരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിടാം. ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉരച്ച ഈ ഇതിൻ്റെ കുരുവെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇടുമ്പം തന്നെ ചിലത് പൊങ്ങി വരുന്നത് കാണാം. അത് മോശമാണ്, താഴ്ന്ന് കിടക്കുന്നത് മാത്രമാണ് നല്ലത്. ഞാൻ ഇങ്ങനെ ഇട്ട് കിളിപ്പിച്ചെടുത്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഓരോ ദിവസവും നമ്മൾ വെള്ളം മാറിക്കൊടുക്കണം. ഒരു ദിവസം ഇപ്പോൾ നാളെ രാവിലെ ഈ സമയമാകുമ്പോൾ വെള്ളം മാറിയിട്ട് ഈ കുരു ഇതിനകത്ത് അടുത്ത വെള്ളത്തിലേക്ക്, നല്ല വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കെടുത്ത് മാറ്റാം. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ ഈ പൊങ്ങിക്കിടക്കുന്നത് കിടന്നോട്ടെ. ചിലപ്പോൾ അത് താഴ്ന്നു പോകാം. ഇനി അത് ഓരോ ദിവസം കഴിയുന്നതോറും രണ്ടാമത്തെ ദിവസം മുതൽ ഇതിന് കിളിർപ്പ് വരും. ശരിക്കും അത് നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇതിങ്ങനെ കിളിർത്ത് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേ ഞാനത് വീഡിയോ ചെയ്തില്ല. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ കിളിർത്ത താമരയുടെ കുരുവാണിത്. കണ്ട, ഇങ്ങനെ കുരു കിളിർത്ത് വരും. നോക്കിയേ, ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഇതിൻ്റെ വള്ളി വീശി, അതായത് ഇല വന്നു. ഇതിന് കുരു കിളുത്ത് ഇത്രയും ആകുകയും ചെയ്തു. അപ്പം ഞാനൊരു നാലെണ്ണം ഇട്ടിട്ട് രണ്ടെണ്ണമേ എനിക്ക് വിത്ത് കിളുത്ത് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്യൂബറും നമുക്ക് നടാം. അപ്പോൾ ഈ ട്യൂബർ എന്ന് പറയുന്നത് ഡ്രോപ്പ് ബ്ലഡ് എന്നുള്ള ഇനമാണ് ഈ ട്യൂബർ നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും പ്രതീക്ഷ ട്യൂബറിലാണ്. എന്തായാലും രണ്ട് മാസം കൊണ്ട് നമ്മുടെ ഇതിൽ പൂ വരികയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ നമുക്കിതൊന്ന് കുഴിച്ചു വെക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ അപ്പോൾ 20 ഇഞ്ച് വ്യാസവും 14 ഇഞ്ച് ഹൈറ്റുമുള്ള ഒരു ടബാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രോപ്പ് ബ്ലഡ് വെക്കാനും അതുപോലെ തന്നെ സീഡ് നമ്മുടെ താമര വെക്കാനുമായിട്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ നല്ല വലിയ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഏകദേശം ഈ ടബിന് 600 വേളമായി കേട്ടോ. എന്തായാലും അതൊന്നും നോക്കിയില്ല. നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാം എന്ന് തന്നെ ഉദ്ദേശിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കേണ്ടത് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ചാണകവുമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിലുള്ള മണ്ണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മണ്ണും ചാണകവും കൂടെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് മണ്ണും ചാണകവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ കാൽഭാഗത്തോളം വരത്തക്ക രീതിയിൽ വേണം മണ്ണും ചാണകവും കൂടെ വരാനായിട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തുള്ള കല്ലും കട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജൈവ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതവിടെ കിടന്നോളും. ബാക്കി വേസ്റ്റ് എല്ലാം എടുത്ത് കളയണം. നമ്മുടെ ഇതിനകത്ത് കംപ്ലീറ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. പ്ലാസ്റ്റിക്കിൻ്റെ തരികളോ അല്ലെങ്കിൽ കല്ലോ കട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ ട്രോ ബ്ലഡിൻ്റെ ഈ ട്യൂബർ നമുക്ക് നട്ടുപിടിപ്പിക്കാം. നമ്മളിപ്പോൾ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് താത്തി വെച്ചാൽ മാത്രം മതി. ആ മണ്ണിലേക്ക് വരത്തക്ക രീതിയിൽ മാത്രം ഒന്ന് വെക്കുക. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് വേണം വെക്കാൻ, നടുക്കായിട്ടല്ല സൈഡിലായിട്ട് വെക്കണം. കാരണം ഇതിൻ്റെ ട്യൂബർ ഇങ്ങനെ വള്ളി പോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് ഇതൊന്ന് കിളിപ്പിക്കാം. ട്യൂബർ നമ്മൾ വെച്ചു. നോക്കി, ഇത് നമുക്കിവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ ഇല വിരിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വർണ്ണം കൂടെ ഞാൻ സെറ്റ് ചെയ്തു. അതിനകത്തേക്ക് നമ്മുടെ സീഡ് കിളുത്ത് വന്നത്, കുരു കിളുത്ത് വന്നത് നമുക്ക് ഇതിനകത്തോട്ട് നടാം. അപ്പോൾ ഇപ്പം കൂടുതൽ വെള്ളം വേണ്ട, ഇപ്പോൾ ചെറുതായിട്ട് വെള്ളം മതി. അതിനുശേഷം പതുക്കെ പതുക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വേര് വന്നില്ല, പക്ഷേ എന്നാലും ഞാൻ ഓർക്കുന്നത് വേര് അത് കറക്റ്റായിട്ട് വന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് കുഴിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ടും ഈ കുരുവും ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്തായാലും രണ്ടും വെച്ചു, അത് കിളുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ രണ്ടും രണ്ട് താമരയുടെ, അതായത് ട്യൂബറും വെച്ചു, കുരുവും കുരു ഇട്ട് കിളിപ്പിച്ച ആ തൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കിളുത്ത് വരട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. നമ്മുടെ പാവയ്ക്ക കുറച്ച് റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. അതുണ്ടല്ലേ.